ഷാജഹാൻ വധക്കേസിൽ സി പി എമ്മിന് വഴങ്ങി വീണ്ടും പോലീസ്. പ്രതികൾ ബി ജെ പി അനുഭാവികളെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് എഴുതി ചേർത്തു. തങ്ങൾ സി പി എം പ്രവർത്തകരാണെന്ന് പ്രതികൾ തന്നെ ആവർത്തിക്കുമ്പോഴാണ് പോലീസ് മാത്രം ബി ജെ പി അനുഭാവികളാണ് പ്രതികളെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനിടെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പ്രതികളിൽ ഒരാളായ ശിവരാജൻ പറഞ്ഞു. ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയം സംബന്ധിച്ചൊക്കെ പലതും പറയുന്നുണ്ട്. എന്താ എന്റെ ഏട്ടനെ പറ്റി സമ്മതിച്ചു പറയാം. രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഞാൻ സി പി എം അനുഭവിയാണ്. അരുൺ കൃത്യമായി തന്നെ സി പി അനുഭാവികളാണെന്ന് അരുൺ തന്നെ ചോദിക്കുമ്പോൾ പ്രതികൾ പറയുന്നുണ്ട്. പിന്നെ ഈ ക്രൂരമായി മർദ്ദിപ്പിച്ച് ഇവരെ ബി ജെ പി അനുഭാവികളാക്കി വരുത്തി തീർക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന്. സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയിക്കേണ്ടി വരും. ഇപ്പോഴത്തെ കസ്റ്റഡി അപേക്ഷയിലും കൃത്യമായി തന്നെ പറയുന്നു ഇവർ ബി ജെ പി അനുഭാവികളാണ്. പ്രതികൾ തന്നെ പറയുന്നു ഞങ്ങൾ സി പി എമ്മുകാരാണെന്ന്. ആർക്കാണ് ഇത്ര പിടിവാശി? ശ്യാമ, ഈ കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ബി ജെ പി അനുഭാവികൾ എന്ന് പറയുമ്പോഴും പ്രതികൾ ഏതായാലും ഈ വിഷയത്തിൽ തുടരെ തുടരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ്, അനുഭാവികളാണ് എന്നുള്ള കാര്യം ഇന്ന് കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ ഈ കേസിലെ രണ്ടാം പ്രതിയായ അനീഷ് നമ്മൾ ജനം ടി വിയോട് തന്നെയാണ് പ്രതികരിച്ചത്. അവർ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് എന്നുള്ളത് മാത്രമല്ല, കേസിലെ ഒന്നാം പ്രതിയായ നവീനും പറഞ്ഞു തങ്ങളെല്ലാവരും സി പി എം പ്രവർത്തകരാണ്, അനുഭാവികളാണ് എന്നുള്ള കാര്യം മാത്രമല്ല, വ്യക്തിപരമായ ചില കാര്യങ്ങളാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളതും അവർ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. കൂടാതെ മറ്റൊരു കാര്യം, ഈ കേസിലെ തന്നെ ഏഴാം പ്രതിയായ ശിവരാജനെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചില കാര്യങ്ങൾ സമ്മതിക്കാൻ ആവശ്യപ്പെട്ടാണ് പോലീസ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ശിവരാജൻ പറയുന്നത്. അതെന്ത് കാര്യങ്ങളാണെന്ന് ചോദിച്ചപ്പോൾ, ഒന്ന്, ഏട്ടനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സമ്മതിക്കാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ശിവരാജൻ പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തിനായിരുന്നു ഈ മർദ്ദനം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ശിവരാജനിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോഴേക്കും പോലീസ് ബലമായി തന്നെ ശിവരാജനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ചില കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അത് സമ്മതിക്കാൻ പറഞ്ഞ് ശിവരാജന് പോലീസിന്റെ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ശിവരാജൻ കോടതിയിൽ ജഡ്ജിക്ക് മുൻപിൽ ഉൾപ്പെടെ അത് പറഞ്ഞിരുന്നു. തുടർന്ന് ജഡ്ജ് ശിവരാജന്റെ ഈ ശാരീരിക അവസ്ഥ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുകയും ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ്ങും മറ്റും എടുത്ത് വീണ്ടും കോടതിയിൽ കൊണ്ട് ഹാജരാക്കുന്ന സാഹചര്യവും ഏതായാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശിവരാജനും പറയുന്നുണ്ട് താൻ സി പി എം അനുഭാവിയാണെന്ന്. നമ്മളുടെ ചോദ്യത്തിന് തന്നെ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കൊലപാതകം നേരിൽ കണ്ട ദൃക്സാക്ഷിയായ സി പി എം മെമ്പറായ വ്യക്തിയാണ് തങ്ങളാണ്, തങ്ങളുടെ പ്രവർത്തകരാണ് ഈ പ്രതികൾ എല്ലാവരും എന്ന് വ്യക്തമാക്കിയിരുന്നത് എങ്കിൽ, പിന്നീട് ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞു 2019 മുതലുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇവരെല്ലാം സി പി എം പ്രവർത്തകർ ആയിരുന്നു എന്ന തരത്തിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സി പി എം പറഞ്ഞ ചില കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവി കൂടുതലായി പറയുന്നു. അതായത് ശ്രീകൃഷ്ണ ജയന്തി, ഗണേശോത്സവം തുടങ്ങി, അല്ലെങ്കിൽ രാഖി കെട്ടി, അത്തരം കാര്യങ്ങൾ സി പി എം തിരക്കഥയ്ക്ക് അനുസരിച്ചും ജില്ലാ പോലീസ് മേധാവി പ്രതികരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അരുണ് തന്നെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അരുണിന്റെ ചോദ്യത്തിന് ശിവരാമൻ നൽകുന്ന മറുപടി, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്? ഞങ്ങൾ സി പി എം ആണ്. അത് ഉറച്ച് നിൽക്കുകയാണ് അവർ. അതായത് തല്ലി മർദ്ദനം ക്രൂരമായി മർദ്ദിച്ചിട്ടും ഈ പേര് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ പേര് പറയിപ്പിക്കാനുള്ള ശ്രമം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. മാത്രമല്ല ശിവരാജൻ വീണ്ടും പറയുന്നുണ്ട്, അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ തരത്തിൽ ഒരു വല്ലാത്ത ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ഒന്ന് നോക്കണം. കാരണം അത്രമേൽ സി പി എം പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ.
തീർച്ചയായും ശ്യാം അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ശിവരാജനെ മർദ്ദനമേറ്റു എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ നമുക്ക് കാണാം. കസ്റ്റഡി അപേക്ഷയിൽ കൃത്യമായി തന്നെ എഴുതിയിരിക്കുന്നു ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ BJP അനുഭാവികളാണെന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമായി തന്നെ എഴുതി ചേർത്തിരിക്കുന്നു. പക്ഷേ അതിൽ തന്നെയുള്ള മറ്റൊരു വൈരുദ്ധ്യം എന്താണ് എന്നാൽ കസ്റ്റഡി അപേക്ഷയുടെ തുടക്കത്തിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ BJP അനുഭാവികളാണ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പിന്നീട് ആ 1-ാം പേജിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൽ BJP പ്രവർത്തകർ എന്നും പോലീസ് എഴുതുന്നുണ്ട്. ഒരു ഭാഗത്ത് അനുഭാവികൾ എന്നെഴുതുന്നു, മറ്റൊരു ഭാഗത്ത് പ്രവർത്തകർ എന്നെഴുതുന്നു. ഇത്തരത്തിലുള്ള പോലീസിൻ്റെ നടപടി അത് തീർത്തും ചില ഗൂഢ ലക്ഷ്യങ്ങളോടുകൂടെ ഉള്ളതാണോ എന്നതിൽ സംശയം BJP ഉൾപ്പെടെ പ്രകടിപ്പിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല എന്ന് തന്നെ കരുതണം. കാരണം നേരത്തെ മലമ്പുഴ പോലീസ് FIR ഉൾപ്പെടെ ഇത്തരത്തിൽ BJP അനുഭാവികൾ എന്ന് എഴുതി ചേർത്തിരുന്നു. മാത്രമല്ല CPM ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നെല്ലാം പോലീസിലേക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. കാരണം കേരളം ഭരിക്കുന്നത് CPM ആണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏതായാലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ കേസിൽ നമുക്ക് മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കൃത്യമായ ചിത്രം വ്യക്തമാണ്. ഇത് CPMനുള്ളിലുണ്ടായ ആഭ്യന്തര കലഹമാണ് എന്നതിലും മാത്രമല്ല ഈ പ്രതികളായ ആളുകൾ CPMമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൽ യാതൊരു തരത്തിലും തർക്കം ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ കൊലപാതകം നടന്ന് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ പ്രതികളെല്ലാം 8 പ്രതികൾ അറസ്റ്റിലായിരിക്കുമ്പോൾ എല്ലാം വ്യക്തമാവുന്നത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയാണെങ്കിലും CPM നേതാവാണ്, മറ്റു ആളുകൾ കൊലപാതകം നടത്തിയ ആളുകളാണെങ്കിൽ അവരെല്ലാം CPMമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച ദൃക്സാക്ഷിയായ സുരേഷിൻ്റെ പ്രതികരണമായാലും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണമായാലും ഇവരുടെ പ്രതികളുടെ നവമാധ്യമ അക്കൗണ്ടുകൾ സംബന്ധിച്ച അതിലുണ്ടായിരുന്ന പോസ്റ്റുകളും മറ്റുമെല്ലാം നമ്മൾ JanamTV തന്നെ പുറത്തുവിട്ടിരുന്നു. അതെല്ലാം പരിശോധിക്കുമ്പോഴും കാണാൻ കഴിയുന്നത് CPMമായി അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്, CPM പ്രവർത്തകരാണ് ഇവർ, സജീവ പ്രവർത്തകരാണ് ഇവർ എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ അവരുടെ വാക്കുകൾ, ഇന്നലെ അനീഷിൻ്റെ പ്രതികരണം വന്നു, ഇന്ന് അനീഷിൻ്റെയും നവീനിൻ്റെയും ഒപ്പം ശിവരാജിൻ്റെയും പ്രതികരണം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഈ 3 പ്രതികളുടെ പ്രതികരണത്തിൽ നിന്നും ഇവർ CPMൻ്റെ പ്രവർത്തകരാണ്, സജീവ പ്രവർത്തകരാണ് എന്നുള്ളത് തന്നെയാണ് അവരെല്ലാം പറയുന്നത്. ഒപ്പം തന്നെ ചില കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് മർദ്ദനം ഉൾപ്പെടെ ഇവർക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പോലീസ് ഇനി ഈ കാര്യത്തിൽ റിമാൻഡ് മറ്റ് നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇനി ഏതാനും പ്രതികൾ കൂടി അറസ്റ്റിലാവാനുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി പോലീസ് ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. CPM ഏതായാലും വലിയ സമ്മർദ്ദത്തിലായി മാറിയിരിക്കുകയാണ്. CPM പലതരത്തിൽ ഈ കേസിനെ BJPയുടെയും RSS എല്ലാം തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം പൊളിയുന്ന ഒരു സാഹചര്യമാണ് തുടക്കം മുതൽ തന്നെ ഉണ്ടായത്. ആദ്യം കൊലപാതകം നടന്ന പിറ്റേ ദിവസം തന്നെ അവരുടെ സജീവ പ്രവർത്തകനായ സുരേഷിൻ്റെ വാക്കുകളിലൂടെയാണ് CPM തിരക്കഥ പൊളിഞ്ഞത് എങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രതികളുടെ വാക്കുകളിലൂടെ തന്നെ ഈ CPM ആണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ CPM അകത്തുണ്ടായ ആഭ്യന്തര കലഹമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് വ്യക്തമാവുക തന്നെയാണ്.